ഇപ്പൊ തന്നെ എന്റെ കഴുത്തിന് ദൈവം ഇവിടെ വേദന എടുക്കുന്നു. ഈ വേദന എടുക്കുന്ന കഴുത്തിൽ ഒരു മരുന്നുമില്ലാതെ മാറ്റണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അത് മാറ്റുക? എന്റെ മുന്നിലിരിക്കുന്ന സാറിന്റെ വേദന മാറ്റാൻ എനിക്കൊരു 3 മിനിറ്റ് ആണ് ഇപ്പൊ ആവശ്യമുള്ളത്. പ്രേതബാധ, ആഭിചാരദോഷങ്ങൾ, ഇങ്ങനെ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് തീർത്തു കൊടുക്കുന്നത്. പ്രേതബാധ എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആരെങ്കിലും ഉൾക്കൊള്ളുവോ? ശരിക്കും പ്രേതമുണ്ട്? ഇല്ല. എന്താണ് പ്രേതം? നെഗറ്റീവ് എനർജി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രേതം വന്നു എന്നൊക്കെ പറഞ്ഞു. നമ്മൾ സിനിമകളിലാണ് പ്രേതങ്ങളെ കണ്ടിട്ടുള്ളത്. നേരിട്ട് താങ്കൾ പ്രേതത്തെ കണ്ടിട്ടുണ്ട്? എനിക്ക് കൊറോണ ബാധിതനാണെങ്കിൽ മറ്റൊരാളല്ലെ കൊറോണ ബാധിച്ച അല്ലെങ്കിൽ അതുപോലെ ഒരു വൈറസ് ബാധിച്ച ഒരാളെ എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യും? തൊട്ട് തന്നെ ചെയ്യും. കൊറോണ വൈറസ് ആണ്. ആണ്. ഇന്ന് നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് വ്യത്യസ്തമായ ഒരു ചികിത്സാരീതി അവലംബിക്കുന്ന ഒരു വ്യക്തിത്വമാണ്, ശ്രീ സുരേഷ് എം എ. സ്വാഗതം. നമസ്കാരം. ലാമ ഫെറ എന്ന ചികിത്സാരീതിയാണ് ശ്രീ സുരേഷ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ. എന്താണ് ലാമ ഫെറ? ലാമ എന്ന വാക്കിന് ഗുരു എന്നാണ് അർത്ഥം. ഫെറ അറൗണ്ട് ദ ബോഡി, നമ്മുടെ ശരീരത്തിന് ചുറ്റുമുള്ള ഒരു പ്രഭാവലയം, അതാണ്. അതിന് തിബറ്റിലുള്ള ലാമമാർ വയറ്റിലേറ്റ എനർജി ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് ലാമ ഫെറ. ഇത് സമൂഹത്തിൽ എത്രത്തോളം ഇത് അംഗീകരിക്കപ്പെടുന്നുണ്ട്? കാരണം നമുക്കിവിടെ ആധുനിക ചികിത്സാ രീതികളിൽ പോലും പല പല അസുഖങ്ങൾക്കും മരുന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഈ കൊറോണ പോലെയുള്ള, ഒമിക്രോൺ പോലെയുള്ള വൈറസുകൾ വീണ്ടും വീണ്ടും വ്യാപിക്കുന്നു, നിരവധി ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ സമൂഹം ഒന്നാകെ വളരെ വലിയ രോഗാതുരരായി വലിയ വിഷമത്തിൽ കഴിയുന്നൊരവസ്ഥയിൽ താങ്കൾ ഈ പറയപ്പെടുന്ന ചികിത്സാ രീതി എങ്ങനെയാണ് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുക? ഈ ചികിത്സ ഇതിനോട് കിടപിടിക്കാൻ മറ്റൊന്നില്ല എന്ന നിലയിൽ പറയുന്നില്ല. ഇത് രോഗത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അവസ്ഥയെ ഒന്ന് ക്രമീകരിക്കാൻ ഉപകരിക്കുന്ന രീതിയിലാണ് നമുക്ക് പറ്റുന്നത്. പ്രധാനമായിട്ടും ഇത് നെഗറ്റീവ് റിമൂവിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ ശരീരത്തിലെ നെഗറ്റീവ് എങ്ങനെയാണ് തിരിച്ചറിയുക? നമ്മൾ അവരുടെ ചക്രാസുകൾ, ഒരു മനുഷ്യന് 7 ചക്രാസുകളുണ്ട് അറിയാമല്ലോ, മൂലാധാരം മുതൽ സഹസ്രാധാരം വരെ വരുന്ന 7 ചക്രാസുകളുണ്ട്. ഈ ചക്രാസുകളുടെ ബ്ലോക്ക് സംഭവിക്കുമ്പോൾ നമ്മൾക്ക് തന്നെ ആ വ്യക്തിക്ക്, ആ അത് സംഭവിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന ശാരീരികവും മാനസികമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. ഇത് യോഗയുമായി ബന്ധപ്പെട്ടതല്ലേ ചക്രാസ്? ചക്രാസിന് ചക്രാസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാ ചികിത്സാ രീതികളും. മൂലാധാരം മുതൽ സഹസ്രാരം വരെ എന്ന് പറയുമ്പോൾ അത് യോഗയുമായി ബന്ധപ്പെട്ട ഒരു ചികിത്സ. അത് ചികിത്സയുമായി എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുക? അല്ല, ഇത് ചികിത്സയല്ല. ഇതിനകത്ത് ചികിത്സ പറയുന്നത് ഇതിനകത്ത് ചക്രാസ് ആക്ടിവേഷൻ ചെയ്യലാണ് മെയിനായിട്ട് പറയുന്നത്. അതിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം, യോഗയായിട്ടോ അല്ലെങ്കിൽ റെയ്ക്കി. എനർജി ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ യോഗയിലൂടെയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആണ് അല്ലേ? യോഗയിലൂടെ ചെയ്യുന്നത്, പക്ഷേ അതിന് കാലതാമസം എടുക്കും. പക്ഷേ ലാമഫെറയിലൂടെ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു വർഷങ്ങളായിട്ട് ദുരിതം അനുഭവിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ മുന്നിൽ വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു 1 അവറിൽ അയാൾക്ക് പ്രകടമായ മാറ്റം, പോസിറ്റീവായ മാറ്റം ഉണ്ടായിട്ടുണ്ടാവും. അത് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കണം? അതായത് പ്രേക്ഷകർ എങ്ങനെ വിശ്വസിക്കും നിങ്ങൾ ഒരാളുടെ രോഗം മാറ്റിയെന്ന്? ഇപ്പൊ തന്നെ എന്റെ കഴുത്തിന് ദൈവം ഇവിടെ വേദന എടുക്കുന്നു. ഈ വേദന എടുക്കുന്ന കഴുത്തിൽ ഒരു മരുന്നുമില്ലാതെ മാറ്റണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അത് മാറ്റുക? എന്റെ മുന്നിലിരിക്കുന്ന സാറിന്റെ വേദന മാറ്റാൻ എനിക്കൊരു 3 മിനിറ്റ് ആണ് ഇപ്പൊ ആവശ്യമുള്ളത്. 3 മിനിറ്റിൽ വേദന ക്രമീകരിക്കപ്പെടും. അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് നിങ്ങൾ തരുമെന്നാണോ നിങ്ങൾ പറയുന്നത്? തീർച്ചയായിട്ടും. ഇത് മാറിയില്ലെങ്കിലും? മാറുമെന്നുള്ളത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? എൻ്റെ വേദന നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് നമ്മളെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു. ശരിക്കും എന്ത് മരുന്നാണ് ഇതിന് കൊടുക്കുന്നത്? മരുന്നൊന്നുമില്ല. മരുന്നില്ലാതെ എങ്ങനെയാണ് ഒരു ചികിത്സ പൂർണ്ണമാകുന്നത്? പ്രകൃതിയിൽ നിന്നുള്ള ഊർജം നമ്മൾ സ്വീകരിച്ച് അത് വ്യക്തിയിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ് ആ വ്യക്തിക്ക് ആവശ്യം അത് അവിടെ നടപ്പാകും. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, അയാൾ ഒരു പനി വന്നാൽ ആശുപത്രിയിൽ പോകും. ഇപ്പം ഏറ്റവും കൂടുതൽ പാരസെറ്റാമോൾ ഗുളിക, ചെറിയ ചെറിയ ഗുളികൾ മേടിക്കും, കഴിക്കും. ഇത് ചിലപ്പോൾ ഒരുപക്ഷെ മാറിയേക്കാം, മാറാതിരിക്കാം. അവനെ അറിയാവുന്ന ഒരു ചികിത്സാരീതി അതാണ്. അതിനിടയിലേക്ക് ഈ ലാമാഫെറ എന്ന് പറയുന്ന ഈ ഒരു ചികിത്സാരീതിയുമായി വന്ന് നിൽക്കുമ്പോൾ ഇതേതെങ്കിലും ഗവൺമെൻറ്റുകൾ അംഗീകരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും യൂണിവേഴ്സിറ്റികൾ ഇതിനൊരു പിന്തുണ നൽകിയിട്ടുണ്ടോ? യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ച ഒരു കോഴ്സായിട്ട് ഇത് എവിടെയെങ്കിലും നടത്തുന്നുണ്ടോ? അപ്പോൾ സാധാരണ ഒരാൾ ഇത് പഠിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ആളുകളുടെയിൽ ഒരു വളരെ വലിയ സംശയത്തിനും വലിയൊരു ചർച്ചയ്ക്കും വഴിവെക്കില്ലേ? അത് ഇതിനെക്കുറിച്ച് ഇതിനെ ഡോക്ടേഴ്സ് അംഗീകരിക്കും എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അത് അംഗീകരിക്കലും അംഗീകരിക്കാത്ത ഇരിക്കലും ഇത് ഇതിൻ്റെ അറിവിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. ഇതിനെക്കുറിച്ച് ഇപ്പോൾ ചികിത്സാ സമ്പ്രദായത്തിൽ ഇത് വരുന്നതാണ്. കുറേ ചികിത്സാ രീതികളുണ്ടല്ലോ. അതെ. മരുന്നില്ലാത്ത റെയ്ക്കിയുണ്ട്,
പ്രാണി ഹീലിംഗ് ഉണ്ട്, ഇത്തരത്തിലൊരു ചികിത്സാരീതി നടത്താൻ ഏഞ്ചൽ ഹീലിംഗ്. അതെ, ഇത്തരം ഇങ്ങനെ പറയപ്പെടുന്ന ചികിത്സാരീതി നടത്താൻ നമ്മുടെ ഗവൺമെൻറ്റുകൾ ഒരു അനുവാദം തന്നിട്ടുണ്ടോ? ഗവൺമെൻറ്റുകൾ ഇത് ഗവൺമെൻറ് അംഗീകൃത കോഴ്സായിട്ട് ചെയ്യുന്നതായിട്ട് ഇല്ല, ചെയ്യുന്നില്ല. ഇത് നമ്മൾ ഗുരുവിൻ്റെ കീഴിൽ പോയി നമ്മൾ ഗുരുവിൻ്റെ ഒരു ഗുരു ദീക്ഷയിലൂടെ നമ്മളിത് സ്വായത്തമാക്കുകയാണ് ചെയ്യുക. ഇത്തരത്തിലൊരു ചികിത്സയാണ്, മരുന്നില്ലെങ്കിൽ പോലും നടത്തുന്നത് ചികിത്സയാണ്. അല്ല, ചികിത്സ എന്ന് പറഞ്ഞാൽ പരിപൂർണമായ ഒരു രോഗ ചികിത്സയേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യുന്നത് നെഗറ്റീവ് എനർജി റിമൂവിങ് ആണ് കൂടുതൽ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പോൾ ഇപ്പോൾ വീടിനകത്ത് വാസ്തു പ്രശ്നം, അതൊക്കെ പറയുന്ന ഓരോരോ പ്രശ്നങ്ങൾ പറയുന്നു, പ്രേതബാധ, ആഭിചാര ദോഷങ്ങൾ, ഇങ്ങനെ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് തീർത്തു കൊടുക്കുന്നത്. പ്രേതബാധ എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആരെങ്കിലും ഉൾക്കൊള്ളുമോ? ശരിക്കും പ്രേതമുണ്ട്? ഇല്ല. എന്താണ് പ്രേതം? നെഗറ്റീവ് എനർജി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രേതം വന്നു എന്നൊക്കെ പറഞ്ഞു, നമ്മൾ സിനിമകളിലാണ് പ്രേതങ്ങളെ കണ്ടിട്ടുള്ളത്. നേരിട്ട് താങ്കൾ പ്രേതത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് പ്രേതം ഉണ്ടെന്ന് പറയാൻ പറ്റുക? ഇത് ഞാൻ കണ്ട ഒരു കാര്യം പറഞ്ഞല്ല, പണ്ട് കാലം മുതൽ പലരും പറഞ്ഞു കേട്ട കാര്യങ്ങൾ. ഇത് മിത്തുകളിൽ നിന്നും കഥകളിൽ നിന്നും നമ്മൾ കേട്ട് പഠിച്ചതല്ലേ? പ്രേതവും ഭൂതവും പിശാചും ഒക്കെ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചതല്ലേ? ആണ്. എങ്ങനെയാണ് പിന്നെ പ്രേതം കൂടി ഭൂതം കൂടി ആളുകൾക്ക്? അത് ശരിക്കും സമ്പത്തുണ്ടാക്കാനുള്ള, പണമുണ്ടാക്കാനുള്ള ഒരു വഴിയല്ലേ ഈ പ്രേതബാധയും? ആളുകളെ ഭയപ്പെടുത്തി നിങ്ങൾക്ക് ഭൂതം കൂടിയിട്ടുണ്ട്, പ്രേതബാധ കൂടിയിട്ടുണ്ട്, ഇത് ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ മന്ത്രങ്ങൾ ചൊല്ലുന്നു, ഹോമങ്ങൾ നടത്തുന്നു, പലവിധ പൂജകൾ നടത്തി, ഇങ്ങനെയൊക്കെ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്ന ഒരു കാലഘട്ടമല്ലേ? ഉണ്ടാവാം, തട്ടിപ്പുകൾ ഉണ്ടാവാം. പക്ഷേ നമ്മൾ ഒരാൾക്കും മറ്റൊരു വ്യക്തിക്ക് ദോഷമാകുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല നമ്മൾ ചെയ്യുന്നത്. ഇടയ്ക്ക് കയറി തന്നെ ചോദിച്ചോട്ടെ, ആഭിചാര ക്രിയകളിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ആഭിചാരം എന്ന് പറയുന്നത് നെഗറ്റീവ് കൂടോത്രം, അത് അങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ട്. നെഗറ്റീവും പോസിറ്റീവും എനർജി ഉണ്ട്, എനർജീനെ രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ ഓരോ വ്യക്തിയുടെ മാനസിക നില, അവരുടെ ജീവിത സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ, ഇങ്ങനെയെല്ലാം എല്ലാം ഈ വ്യക്തിയുടെ ഇതിൽ ഈ കാര്യങ്ങൾ സ്വാധീനിക്കും. അപ്പോൾ ആ വ്യക്തിയുടെ ചേഷ്ടകൾ, പ്രവൃത്തികൾ, അയാൾ വേറൊരാളായിട്ട് സംസാരിക്കും, ഇതൊക്കെ വരുമ്പോൾ ആളുകൾ പറയുന്നു അതിങ്ങനെയാണെന്ന് പറയുന്നു. അതായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക, ഇപ്പോൾ ഞാനൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഭൂതം കൂടി അല്ലെ പ്രേതം കൂടി എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു മാനസിക തലം മാറുന്നത് ആയിരിക്കുമല്ലോ. എൻ്റെ മാനസികാവസ്ഥ മാറുന്നു, മാനസിക തലം മാറുന്നു, എൻ്റെ പെരുമാറ്റം മാറുന്നു. അങ്ങനെ വരുമ്പോൾ പറയുകയാണ് ഭൂതം കൂടിയതാണ്. ശരിക്കും അതൊരു രോഗമല്ലേ? ശരിയാണ്, അതൊരു മാനസിക തലത്തിലുള്ള ഒരു രോഗാവസ്ഥയാണ്, അതിനെ നമ്മൾ മാറ്റിയെടുക്കലാണ് ചെയ്യുന്നത്. ശരിക്കും ഈ രോഗമെന്ന് പറയുമ്പോൾ ആ രോഗാവസ്ഥയെ മരുന്ന് കൊണ്ട് ചികിത്സിക്കേണ്ടതിന് പകരം എങ്ങനെയാണ് നിങ്ങളത് മാറ്റിയെടുക്കുക? മരുന്ന് ഇതെല്ലാം ഉപബോധ മനസ്സിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഇയാൾക്ക് രോഗിക്കുണ്ടാകുന്ന ഒരവസ്ഥയാണ്. ആ ഉപബോധ മനസ്സിൽ നിന്നും ആ ചിന്തകളെ തൽക്കാലം മാറ്റി നിർത്താൻ പറ്റുന്ന ഒരവസ്ഥയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോസിറ്റീവ് എനർജി അയാളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന പോലെ കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. അത് രോഗിയായി നിൽക്കുന്ന ആ വ്യക്തിക്ക് അനുഭവത്തിലൂടെ അറിയാൻ പറ്റും. ഒരു സാധാരണക്കാരനാണ്, ഒരു സാധാരണ കുടുംബജീവിതം നയിച്ചു വന്ന ഒരു സാധാരണ ഗ്രാമീണനാണ്. അങ്ങനെ പറയും, അങ്ങനെ ജീവിച്ചു വന്ന ഒരാൾക്ക് എങ്ങനെയാണ് എന്നെപ്പോലെ അല്ലെ മറ്റൊരാളെപ്പോലെയുള്ള ഒരു സാധാരണക്കാരനെ അല്ലെങ്കിൽ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളുടെ രോഗം ഒരു മരുന്നും കൂടാതെ എടുത്തു മാറ്റാൻ കഴിയുക? മരുന്നും കൂടെ പൂർണ്ണമായും രോഗം എടുത്തു മാറ്റി, രോഗത്തിൻ്റെ കാഠിന്യം, രോഗം ഏത് രോഗമാണെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ നോക്കുന്നത്. പരിപൂർണമായി മാറ്റിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, ശാരീരികമായി ഇപ്പോൾ ക്യാൻസർ പോലുള്ള വലിയ മാരക രോഗങ്ങൾ വന്നു, ഞാൻ മാറ്റിക്കൊടുക്കാം, അത് നമുക്ക് ഇതിലൂടെ പറ്റും എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് വേദനയുണ്ടെങ്കിൽ ഒരു ശരീരത്തിന് വേദനയുണ്ടെങ്കിൽ അതിൽ നമുക്കൊരു വേദനയ്ക്ക് ഒരു ക്രമീകരണം ആക്കി കൊടുക്കാൻ പറ്റും. എങ്ങനെയാണത് ക്രമീകരിക്കുക? ഒരു ശാരീരിക വേദനയുള്ള ഒരാളുടെ ആ വേദന മരുന്നില്ല, മന്ത്രമില്ല, മായാജാലമില്ല, ഒന്നുമില്ല, നിങ്ങൾ അടുത്ത് വന്നിരിക്കുമ്പോൾ ആ വേദന മാറിപ്പെടുക എന്ന് പറയുമ്പോൾ എത്രത്തോളം ഒരു സാധാരണക്കാരൻ വിശ്വസിക്കണം? അത് അനുഭവത്തിലൂടെ അത് വിശ്വസിപ്പിക്കാൻ പറ്റുള്ളൂ. മറ്റൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലത്. നമ്മളിതിനകത്ത് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ നമ്മളുടെ ഈ രാമഫെറയുടെ ഭാഗമായിട്ട് ചില രഹസ്യ സിമ്പലുകളുണ്ട്, ഞങ്ങൾക്ക് രഹസ്യ കോഡുകളുണ്ട്. ഈ കോഡുകൾ 12 കൂടുതലുണ്ട്, 17 വരെയുണ്ട്. ഇത് കളരിക്ക് 18 അടവുകൾ എന്ന് പറയുന്നത് പോലെയാണോ? അങ്ങനെ ഒരു കാര്യമില്ല. ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ വെളിപ്പെടുത്താത്തത്? അല്ല, ഇതിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ പാടില്ല, അതാണ് അതിൻ്റെ. ഇതൊരു ഗോപ്യമായിട്ട് ഇതിപ്പോൾ ഒരു കേസായെന്നിരിക്കട്ടെ, നിങ്ങളുടെ ചികിത്സ നടത്തുന്നു, നിങ്ങൾ ഒരാളെ ചികിത്സിക്കുന്നു, ആ ചികിത്സ ഫലിക്കാതെ പോകുന്നു, അല്ലെങ്കിൽ ഫലിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, നിങ്ങളെ ഫലിച്ചെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പോയതിന് ശേഷം അവരൊരു പരാതി കൊടുക്കുകയാണ് പോലീസിൽ, നിയമപരമായി പരാതി കൊടുക്കുന്നു, എന്നെ ചികിത്സിച്ചു വഞ്ചിച്ചു, എന്നെ ചികിത്സിച്ച് ചതിച്ചു, ചികിത്സയുടെ പേരിൽ പണം തട്ടി, ഇത്തരത്തിലൊരു പരാതി വരികയും നിങ്ങളൊരു കേസിൽ പ്രതിയാകുകയും ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെ സംരക്ഷണം കിട്ടും? ഇതിനകത്ത് നമ്മളുടെ
ലാമാഫെറ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഏറ്റെടുക്കുള്ളൂ. അല്ലാതെ ഒരു മരണ ആസന്നനായി നിൽക്കുന്ന ഒരു വ്യക്തിയെ വിളിച്ച് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് സുഖപ്പെടുത്തും എന്നൊരിക്കലും പറയില്ല. ആ വ്യക്തിക്ക് ഞാൻ പറഞ്ഞല്ലോ, നെഗറ്റീവ് റിമൂവിങ്, നെഗറ്റീവ് അവസ്ഥ, ഭയം, അകാരണമായിട്ടുണ്ടാകുന്ന ഭയം, ടെൻഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കുന്നത്. ശരിക്കും മാനസിക നിരയിലുള്ള ആ ഒരു വേരിയേഷൻസ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആ, ഇത് മനസ്സിൽ നല്ല എല്ലാം മനസ്സിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമാണല്ലോ. അതെ. അപ്പോൾ നമ്മളതിനെ നമ്മളിത് ഈ നമ്മൾ ചക്രാസ് ആക്ടിവേഷൻ എന്ന് പറയുന്ന സംഭവം ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് അറിയാൻ പറ്റും ഇത് ചക്രാസ് ആക്ടിവേഷൻ ചെയ്യാൻ ഒരു വ്യക്തിയെ നമ്മൾ വ്യക്തി നമ്മളെ സമീപിച്ച് അവർ നമ്മളിൽ നിന്ന് മാറുമ്പോൾ ആ ഈ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞ ഉടനെ ഒരു 10 മിനിറ്റിൽ അയാൾക്ക് മാറ്റങ്ങൾ അനുഭവപ്പെടാൻ തുടങ്ങും. ഇത് ലാമാഫെറ ഇന്ത്യയിൽ വന്നത് ഒരു 1992 മുതൽ 1995 വരെ ഉള്ള കാലഘട്ടത്തിലാണ്. എസ് കെ സൈനി എന്ന് പറയുന്ന ഡോക്ടർ എസ് കെ സൈനിയാണത് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. അതിനുശേഷമാണ് ഇത് ആളുകൾക്ക് അറിയുന്നത്. പ്രചാരത്തിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തതെന്ന് എന്തെങ്കിലും എഴുതപ്പെട്ട രേഖകളോ എന്തെങ്കിലും സയൻറ്റിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ആ, അതിനുള്ള തെളിവുകൾ, ചരിത്രപരമായി ഇത് ഒരു രേഖകളുണ്ടോ? ശ്രീബുദ്ധൻ തൻ്റെ യോഗയിലൂടെ, തപസ്സിലൂടെ, ധ്യാനത്തിലൂടെ തൻ്റെ ശരീരത്തിലുള്ള രോഗാവസ്ഥകളെ മാറ്റാനും മറ്റുള്ളവരുടെ ശരീരത്തിലുള്ള രോഗാവസ്ഥകളെ മാറ്റാനും ജനനന്മയ്ക്കായി ഇത്തരത്തിൽ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് എഴുതപ്പെട്ട എന്തെങ്കിലും രേഖകളോ എന്തെങ്കിലും അടിസ്ഥാനമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഒരു ഒരു അന്വേഷണം വരികയാണ്, ഒരു ചോദ്യം വരികയാണ്, സുരേഷിൻ്റെ പക്കൽ എന്ത് തെളിവാണുള്ളത്? എനിക്ക് ഇത് ബുദ്ധൻ എഴുതിയതാണ് എന്ന് പറഞ്ഞ് കാണിക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. പക്ഷേ ഇത് ബുദ്ധൻ്റെ കണ്ടുപിടുത്തം തന്നെയാണ് എന്ന് ആധികാരികമായി പറയാവുന്ന ഒരുപാട് കാര്യങ്ങൾ കാണും, അന്വേഷിച്ചാൽ കിട്ടും. എനിക്ക് കൊറോണ ബാധിതനാണെങ്കിൽ മറ്റൊരാളല്ലേ കൊറോണ ബാധിച്ച, അല്ലെങ്കിൽ അതുപോലെ ഒരു വൈറസ് ബാധിച്ച ഒരാളെ എങ്ങനെ ട്രീറ്റ്മെൻ്റ് ചെയ്യും? തൊട്ട് തന്നെ ചെയ്യും, ചെയ്തിട്ടുണ്ട്. കൊറോണ വൈറസാണ്? ആണ്, പക്ഷെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളത് കൊറോണ വൈറസ് ബാധിച്ച് വേറൊരു രോഗം വന്ന് കിടക്കുന്ന ആളെ ആ രോഗത്തിന് ചികിത്സിക്കുമ്പോൾ തൊട്ട് ചികിത്സിക്കേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് വന്നിട്ടില്ല, അവർക്കത് മാറുകയും ചെയ്തു. കൊറോണ വന്നിരുന്നോ? ഇല്ല. ഏതെങ്കിലും വൈറസുകൾ ബാധിച്ച് രോഗബാധിതനായി കിടക്കാറുണ്ടോ? ഇല്ല, കിടന്നിട്ടുമില്ല. ഇല്ല ഇല്ല, അത് പണ്ട് മുതലേ ഇല്ല. രോഗം വന്ന് കിടക്കുന്ന പനി വരാറുണ്ടോ? വല്ലപ്പോഴും പനി വരും. പനി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വരേണ്ടതാണ്. ഒരു മനുഷ്യൻ്റെ ശരീരഘടനയിൽ ചില മാറ്റങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യനാണെങ്കിൽ അവന് പനി വന്നിരിക്കും. പനിക്ക് ചികിത്സിക്കുന്നുണ്ടോ? ഇല്ല. അല്ല, ഇതിന് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ രോഗത്തിന് ചികിത്സിക്കുന്നു എന്നല്ല. ഞാൻ മെയിനായിട്ട് ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ അലോപ്പതിയുമായി കൂട്ടിക്കഴിക്കേണ്ട കാര്യമില്ല. ഇത് ഒരു നെഗറ്റീവ് റിമൂവിങ് മാത്രമാണ് ഇത് ചെയ്യുന്നത്. ഇതിനെന്തെങ്കിലും പൂജകളോ കർമ്മങ്ങളോ നടത്താറുണ്ടോ? ഇല്ല, പൂജ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഒരു പ്രശ്നം വന്നാൽ ഒരു കൂടോത്രം, മന്ത്രവാദം, ജപം, ഇതൊക്കെ വെച്ചിട്ട് ഒരു നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന അതാണ്. അപ്പോൾ അത് നമ്മളെ ബാധിച്ചാൽ നമ്മൾ അതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു തിരുമേനിയെ പോയി കാണുന്നു, ജ്യോത്സ്യനെ കാണുന്നു, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ അവർ പറയുന്നത് 300,000 രൂപ ഇന്ന രീതിയിൽ ഒരു ഹോമം നടത്തിയാൽ നിങ്ങൾ രക്ഷപ്പെടും. ഉണ്ട്, ഒരുപാട് പേരുണ്ട് അങ്ങനെ പറ്റിക്കുന്ന ആളുകളുണ്ട്. പറ്റിക്കപ്പെട്ട ആളുകളെയും ഒക്കെ എനിക്കറിയാവുന്ന പരിചയത്തിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ചികിത്സ നടത്തി ഒരു പരാജയം സംഭവിക്കുകയും താങ്കൾക്കെതിരെ ഒരു ആരോപണം വരികയും ചെയ്താൽ അത് എങ്ങനെ നിങ്ങളത് അതിനെ മെയിൻറ്റെയിൻ ചെയ്തു പോകും? താങ്കൾ കേസിൽ പ്രതിയായി പോവും, ജയിലിലടയ്ക്കപ്പെടും. ഇവിടെ പലതരം ചികിത്സാ രീതികളുള്ളപ്പോൾ വാദയും ഭൂതവും ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലാണെന്ന് പറഞ്ഞിട്ടാണ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. ഇപ്പം എൻ്റെ ഉള്ളിൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് എങ്ങനെ താങ്കൾ തിരിച്ചറിയും? മുഖത്ത് നോക്കി അറിയാൻ പറ്റും. എത്രത്തോളം അറിയാൻ പറ്റും? അതറിയാൻ പറ്റും, അതെങ്ങനെയാണെന്ന് അതിൻ്റെ അളവ് പോലെ എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്, ഒരാൾ എൻ്റെ പേരിൽ പരാതിയുമായി പോകണമെങ്കിൽ എൻ്റെ അടുത്ത് വന്ന ഒരാൾ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബോർഡ് വെച്ച് നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരൂ, ഞാൻ നിങ്ങളെല്ലാം, നിങ്ങൾക്കൊക്കെ എന്താണ് പ്രേതം, അങ്ങനത്തെ ബാധയുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നോട് എന്നെ പരിചയമുള്ള, എന്നെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ എന്നോട് ഇങ്ങനെ പ്രശ്നങ്ങൾ, എന്തോ ഒരു വയ്യായികയുണ്ട്, എന്തോ ഒരു മനസ്സിൻ്റെ അസ്വസ്ഥയുണ്ട്, ഉറക്കം വരുന്നില്ല, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒന്ന് എന്തെങ്കിലും ഒന്ന് നോക്ക്, അറിയുന്നവരാണ്. അതിനനുസരിച്ച് ആളെ കൊണ്ടുവന്ന് അവർ നോക്ക്. അപ്പോൾ ഞാൻ, അപ്പോൾ അവർ പറയുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വഴിയിലാണെങ്കിൽ പോലും ഞാൻ എന്തെങ്കിലും ഒരു ചെയ്ത് അവരെ സമാധാനിപ്പിച്ചിട്ട് ഞാൻ പോകാറുള്ളൂ. അല്ലാതെ ഒരു മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണോ ഇത് ചെയ്യുന്നത്, അതോ പണത്തിന് വേണ്ടിയിട്ടാണോ? മനസ്സിന് സന്തോഷമാണല്ലോ. ഒരാൾക്ക് ഒരു അസുഖം വന്നിട്ട് എനിക്ക് എപ്പോഴും മനസ്സിന് സന്തോഷത്തിന് വേണ്ടി മാത്രം എൻ്റെ മറ്റ് ജോലികൾ കളഞ്ഞിട്ട് ഇതിന് വേണ്ടി ഇരിക്കാൻ പറ്റില്ല. മറ്റ് വർക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് കളഞ്ഞിട്ട് ഇരിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു വ്യക്തിക്ക് അയാൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്ന് അയാൾ മനസ്സിലാക്കുന്നിടത്താണ് പണത്തിൻ്റെ. ഒരു ആത്മാവിനെ ആവാഹിക്കാൻ കഴിയുമോ? അതായത് മരിച്ചുപോയ
ഒരു വ്യക്തിയുടെ ആത്മാവിനെ പൂജ കൊണ്ടും കർമ്മം കൊണ്ടും മന്ത്രം കൊണ്ടും ആവാഹിച്ച് ഏതെങ്കിലും ഒരു പലകയിലോ മരത്തിലോ ആണിയിലോ കൊണ്ടുവന്നിരുത്താൻ കഴിയുന്ന ഒന്നാണോ ആത്മാവ്? അങ്ങനെ ചെയ്യാൻ കഴിവുള്ള ആളുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയുണ്ട്, വിളിച്ചു വരുത്താൻ പ്രാപ്തിയുള്ള ആളുകളുണ്ടെന്നാണ് പല. അതൊരു സാധാരണ മനോനിലയിൽ നിന്നുകൊണ്ട് അതിനെ എങ്ങനെയാണ് ഉൾക്കൊള്ളുക? ഒരു സാധാരണ നമ്മൾ സാധാരണ തീർത്ഥം സാധാരണക്കാരായ ആളാണ് നമ്മളൊക്കെ. അപ്പം നമ്മളുടെ നിലയിൽ വെച്ച് അത് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ. മഹാന്മാരായ പല ആളുകളായിരിക്കും അത് ചെയ്യുന്നത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയുന്നവർക്ക് ഓക്കെ. മാനസിക തലത്തിൽ അത്ര ഉയരത്തിലെത്തി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇതൊന്നുമില്ല, എല്ലാത്തിനും തരണം ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് പറ്റും. ലാമാഫെറ എന്ന ചികിത്സാരീതി ശരിക്കും ഇന്ത്യയിൽ അത്ര പോപ്പുലറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ആദ്യമായി കേൾക്കുകയാണ്. ഇതേ സംശയം തന്നെയായിരിക്കും ഓരോ സാധാരണക്കാരായ മനുഷ്യർക്കുമുള്ളത്. അവരുടെ ഇടയിൽ താങ്കളൊരു ചികിത്സകനാണ്. താങ്കളുടെ കൈവെള്ളയിൽ നിന്നും ഉള്ള ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാൻ കഴിയും എന്ന് താങ്കൾ പറയുമ്പോൾ അത് പ്രകൃതിയിൽ നിന്ന് സംശയിച്ചെടുക്കുന്ന ഒരു പവറാണ്. അത് താങ്കൾക്കുണ്ടെന്ന് താങ്കൾ വിശ്വസിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ആ ഒരു ചികിത്സാരീതി ഏതൊക്കെ രാജ്യങ്ങളിലുണ്ട്? എത്രത്തോളം ഇത് ആളുകൾ ഉൾക്കൊള്ളുന്നുണ്ട്? ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും ഒറ്റപ്പെട്ട നിലയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുമായിരിക്കും. ഇത് ശരിക്കും അംഗീകരിക്കപ്പെടുന്നുണ്ടോ? അനുഭവത്തിലൂടെ അംഗീകരിക്കപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് ശ്രീ ബുദ്ധൻ്റെ ഒരു സംഭവം ഇത്രയും കാലം നിലനിൽക്കണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പവർ ഇല്ലാതെ നിലനിൽക്കാൻ കഴിയില്ലല്ലോ. താങ്കളൊരു ബുദ്ധമതം ഫോളോ ചെയ്യുന്ന ആളാണോ? താല്പര്യമുണ്ട് അതിൽ. ബുദ്ധമതവുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഈ ഒരു ചികിത്സാരീതി പിന്തുടരുന്നത്? ചികിത്സാരീതി പിന്തുടരാൻ ബുദ്ധമതവുമായി ബന്ധം വേണമെന്നില്ല. ഇത് നമ്മൾ ഗുരുവിൻ്റെ കൈകളിലൂടെ ദീക്ഷ സ്വീകരിച്ച് എടുക്കുന്ന കാര്യങ്ങളാണ്. താങ്കൾ ഈ ചികിത്സാരീതി തുടരുമ്പോൾ നാളുകളിൽ തെരുവിൽ കല്ലെറിയപ്പെട്ടേക്കാം. താങ്കളുടെ പ്രദേശത്തുള്ളവർ ഒരുപക്ഷെ താങ്കൾ ആരാണെന്ന് ഈ ഒരു ഇൻ്റർവ്യൂവിലൂടെ ആയിരിക്കും തിരിച്ചറിയുന്നത്. അപ്പോൾ അവർ പറഞ്ഞേക്കാം അവനെന്തോ കുഴപ്പമുണ്ടെന്ന്. അത് സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ജനങ്ങൾ പറയും, അങ്ങനെ പലതും പറയും മനസ്സിലാക്കുന്ന. താങ്കൾ ഈ ഒരു ലാമാഫെറയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? ലാമാഫെറ എന്തായാലും ഇത് നമുക്ക് മാറ്റിവെക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നില്ല എന്ന് കരുതി ഞാനൊരു 5 വർഷത്തേക്ക് ഇത് വേണ്ടാന്ന് വെക്കുക. ഞാനിത് ചികിത്സ ഒരു എതിർപ്പുകൾ മാനിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും താങ്കൾ പറഞ്ഞ പോലെ എതിർത്തു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഇത് നമ്മൾ മാറ്റിവെച്ചു. 5-10 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് ലാമാഫെറ ചെയ്യാൻ തോന്നിയാൽ ഇതെവിടെയും പോകുന്നില്ല, ഞാൻ ഇങ്ങനെ കൈ കാണിച്ച വരും. പ്രകൃതിയിൽ നിന്ന് താങ്കളുടെ കൈകളിലേക്ക് ഈ പോസിറ്റീവ് എനർജിയെ താങ്കൾക്ക് സംശീകരിച്ചെടുക്കാൻ കഴിയുമെന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും. ശ്രീബുദ്ധൻ തൻ്റെ സ്വപ്രയത്നത്തിലൂടെ മെഡിറ്റേഷനിലൂടെ നേടിയെടുത്ത പോസിറ്റീവ് എനർജിയിൽ നിന്ന് തൻ്റെ സഹപ്രവർത്തകരോട് കൂടെയുണ്ടായിരുന്ന ആളുകൾക്ക് നന്മ പകരുന്നതിന് വേണ്ടി അവരുടെ ശിരസിൽ കൈവച്ചുകൊണ്ട് നൽകിയിരുന്ന ഒരു പ്രവർത്തനമാണ്. അങ്ങനെ തന്നെയല്ലേ? അങ്ങനെയും ചെയ്യാം. ആ ഒരു ചികിത്സാരീതി, അത് ചികിത്സാരീതി എന്ന നിലയിൽ സുരേഷ് ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളുടെ ഇടയിലൂടെ നടന്നു പോവുകയാണ്. എന്തായാലും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ, ഈ ഒരു വിവരം അറിഞ്ഞപ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു ദൃശ്യമാധ്യമം എന്ന നിലയിൽ നമ്മുടെ കടമയായിരുന്നു ABC മലയാളത്തിൻ്റെ. താങ്കൾക്ക് ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? ഇതൊരു കൺകെട്ടോ മായാജാലമോ ഒന്നുമല്ല. പ്രകൃതി സത്യമായ ഒരു കാര്യമാണ്. പ്രകൃതിയിൽ നിന്നും നമ്മൾ എടുക്കുന്ന ഒരു എനർജി ലെവലാണ് അത്. വ്യക്തികൾക്ക് ആവശ്യമായ നിലയിൽ തോതിൽ കൊടുക്കൽ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ് ആഗ്രഹിക്കുന്നത് അത് സാധ്യമാകുന്നു. ഇതാണ് അത് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് അതാണ് പറയാനുള്ളത്. പിന്നെ ഈ ചികിത്സ ചെയ്യുന്ന മെത്തേഡ് നിലത്ത് തറയിൽ കിടത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. കിടത്തിക്കൊണ്ട് ഭൂമിയുടെ കറക്കത്തിനനുസരിച്ച് ചില കാര്യങ്ങൾ ഉപയോഗിച്ചാണ് ഇത് ചെയ്ത് മാറ്റുന്നത്. അതുകൊണ്ടാണ് ഇത് വളരെ പെട്ടെന്ന് ഇതിന് റിസൾട്ട് വരുന്നത്. ഒരു മണിക്കൂർ എന്നൊക്കെ പറയുന്നത് കൂടിയ ടൈമാണ്. 1 മണിക്കൂറൊന്നും വേണ്ടി വരില്ല ചിലപ്പോൾ ചില കാര്യങ്ങളിൽ. എന്തായാലും ഇവിടെ IMA പോലുള്ള സംഘടനകളുണ്ട്, മെഡിക്കൽ അസോസിയേഷനുകളുണ്ട്, ആയുർവേദവും അലോപ്പതിയും ഹോമിയോ ഒക്കെ നിറഞ്ഞാടുന്ന ഈ മണ്ണിൽ പുതിയ ഒരു ചികിത്സാരീതി, പുതിയതെന്ന് പറയുമ്പോൾ കാലാകാലങ്ങളായി തുടർന്നു വന്നതാണ്, അത് ഒരു സാധാരണക്കാരനെ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നു. ശരിയായിരിക്കാം തെറ്റായിരിക്കാം, എന്തായാലും സുരേഷിനെ ജനങ്ങളിലേക്ക് വിട്ടുതരികയാണ്. ജനങ്ങൾ തീരുമാനിക്കട്ടെ ഇതിൻ്റെ ശരിയും തെറ്റും. നന്ദി. നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനും അമർത്തുക.